ഈ സീസണിൽ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുമെന്നായിരുന്നു തുടക്കം മുതലുള്ള പ്രവചനങ്ങൾ. എന്നാൽ പാതി വഴിയിൽ മത്സരം അവസാനിപ്പിച്ച് റോബിന് പുറത്തേക്ക് പോവേണ്ടി വന്നു. എങ്കിലും വലിയ ആരാധക പിന്തുണയാണ് താരത്തിന് ലഭിച്ചത്. ഇപ്പോൾ റോബിൻ ആഗ്രഹിച്ചതുപോലെ സുഹൃത്ത് ദിൽഷ ബിഗ് ബോസ് വിന്നർ ആയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് താരം. ദിൽഷയോട് ഇഷ്ടം തോന്നിയെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും റോബിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ദിൽഷ വിജയിച്ച് പുറത്തിറങ്ങിയ ശേഷം കല്യാണം ഉണ്ടാകുമോ എന്നറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ഒടുവിൽ ഫിൽമി ബീറ്റ് മലയാളത്തിൽ നൽകിയ പ്രതികരണത്തിലൂടെ ആദ്യമായി ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിൻ. ദിൽഷയുടെ വിജയത്തെക്കുറിച്ച് റോബിന് പറയാനുള്ളത്, ദിൽഷ എന്റെ നല്ല സുഹൃത്താണ്. അങ്ങനെ ഒരാൾ വിജയിക്കുക എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഞാനും ആഗ്രഹിച്ചു. ഫസ്റ്റ് ലേഡി വിന്നർ ആവണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. റോബിൻ ആരാധകരുടെ വോട്ട് കിട്ടിയാണ് ജയിച്ചതെന്ന ആരോപണം താരം തള്ളിക്കളഞ്ഞു. ദിൽഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ നൽകിയ വോട്ട് കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്നെയും ദിൽഷയെയും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു. എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ വിജയം. ദിൽഷ വിജയിക്കുന്നത് വരെ ടെൻഷൻ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവരും വിജയികളായിട്ടാണ് കണക്കാക്കുന്നതെന്നും താരം സൂചിപ്പിച്ചു. ദിൽഷയോട് ആശംസകൾ അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവൾക്കറിയില്ല. ഇപ്പോൾ കുടുംബത്തെ കണ്ടതേയുള്ളൂ. ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ശല്യമൊന്നും ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ദിൽഷയുടെ വീട്ടിൽ കല്യാണം ആലോചിച്ച് പോവണ്ടേ? ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഒരാളുടെ അടുത്ത് പോയി പറയുന്നത് ശരിയല്ല. സമയമുണ്ടല്ലോ. ദിൽഷ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവളുടേതായ തീരുമാനങ്ങളുണ്ടാകും. അവൾ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ. അങ്ങനൊരു ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ദിൽഷയുടെ തീരുമാനത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവരും അത് മനസ്സിലാക്കണം. ബ്ലെസ്ലിയുടെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞതിനെപ്പറ്റി റോബിന്റെ വിശദീകരണം ഇങ്ങനെ. ബ്ലെസ്ലിയെ മത്സരത്തിന് ശേഷം താൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ബേസിക് സ്വഭാവമാണിത്. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് പോലും പുറത്തായത്. ചിലപ്പോഴൊക്കെ എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടിക്കാലം മുതൽ എനിക്ക് ദേഷ്യമുണ്ട്. ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ എന്റെ ഇമേജ് ഒന്നും നോക്കാറില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒത്തിരി ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അറിഞ്ഞു. ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയെന്നും റോബിൻ പറയുന്നു. ഒരു തെറ്റുപറ്റിപ്പോയി. ഇനി അത് ആവർത്തിക്കരുതെന്ന ബോധവും വന്നു. അതല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് റോബിൻ ചോദിക്കുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. അത് തെറ്റുതന്നെയാണ്. അത് മനസ്സിലാക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുകയാണിപ്പോൾ. ഇനി സംസാരിക്കുന്ന സമയത്ത് ആലോചിച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.